കൂൾ ഗുരുവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കുറെ നാളായിട്ട് സൂര്യ ചിത്രമായിട്ടുള്ള സൂര്യ പൊട്ടറിന്റെ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഫാൻസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിന് മുൻപ് ഒ ടി ടിക്ക് വേണ്ടിയിട്ട് ആമസോൺ പ്രൈം അപ്രോച്ച് ചെയ്തിരുന്നു, അതായത് ഡയറക്ട് റിലീസിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിരുന്നു ടീമിനെ, 2D കമ്പനിനെ. പക്ഷെ അന്ന് അവർ വില്ലിംഗ് ആയിരുന്നില്ല. കാരണം എല്ലാവരുടെയും പ്രതീക്ഷ ഈ കൊറോണ സീസണൊക്കെ കഴിഞ്ഞ് തിയേറ്റർ തുറക്കും എന്നുള്ളതായിരുന്നു. ഇപ്പൊ ആസ് ഓഫ് നോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നാട്ടിലെ സിറ്റുവേഷൻ ഭയങ്കര മോശമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ നമുക്ക് പറയാനുള്ള സന്തോഷ വാർത്ത എന്ന് പറയുന്നത് സൂര്യ പൊട്ടർ എന്ന് പറഞ്ഞ സിനിമ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഒക്ടോബർ 30 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിപ്പോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ, ഈ സിനിമ എന്നല്ല എല്ലാ സിനിമയും തിയേറ്ററിൽ കാണാൻ തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഭയങ്കര മോശമായതുകൊണ്ട് വേറെ വഴിയില്ല, വേറെ ഓപ്ഷൻ ഇല്ല. ഒ ടി ടി മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. പക്ഷെ ഒ ടി ടി റിലീസ് ചെയ്യുന്ന എന്തുകൊണ്ടും നല്ലതാണ്. കാരണം വെറുതെ റിലീസ് വൈകി ആ ഒരു പുതുമ നഷ്ടപ്പെടുമല്ലോ സിനിമകളിൽ. അതുകൊണ്ട് കൈയോടെ ഒ ടി ടി വഴി ആണെങ്കിലും റിലീസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഓഫ്കോഴ്സ് പൈറസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കാരണം പല സിനിമകളും ഒ ടി ടി വന്നിട്ട് പിന്നെ ടെലഗ്രാമിലൊക്കെ വരുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ ദേവി ഇത് എന്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ ആരും അത് ഫോളോ ചെയ്യാതിരിക്കുക. ആമസോൺ വഴി തന്നെ ഈ സിനിമ കാണുക. ഈ സിനിമ എന്നല്ല ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകളും നെറ്റ്ഫ്ലിക്സ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ വഴിയോ ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണോ റിലീസ് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോമിൽ കൂടെ തന്നെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കോടികൾ മുടക്കിയാണ് സിനിമകൾ എടുക്കുന്നത്. ഓഫ്കോഴ്സ് പ്രൊഡ്യൂസർക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാകരുത്. അതുകൊണ്ട് ദേവി അത് നിങ്ങളുടെ ഒരു ചിന്ത ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കും. അതുകൊണ്ട് ആമസോൺ പ്രൈം വഴി തന്നെ സിനിമകൾ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സൂര്യ പൊട്ടറിനെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ചു മുമ്പാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത്. കുറെ ആളുകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഞാൻ അപ്ഡേറ്റ് അറിഞ്ഞപ്പോൾ തന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പൊ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. ഈ സൂര്യ പൊട്ടർ സൂര്യയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത എഫേർട്ടുകളൊക്കെ പല വീഡിയോസ് ആയിട്ട് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയുടെ ടീസറും സോങ്സും ഒക്കെ വലിയ രീതിയിലാണ് പ്രേക്ഷകരെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയില് ഞാൻ സൂര്യ പൊട്ടറിനെ കുറിച്ച് മാത്രമല്ല പറയാൻ പോകുന്നത്, പക്ഷെ രണ്ട് വലിയ ഒ ടി ടി റിലീസിനെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. തമിഴിൽ നിന്ന് അത് ഏത് സിനിമയാണെന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ഗസ് ചെയ്തോളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ മാത്രമേ അത് ഡീറ്റെയിൽ ആയിട്ട് പേരെന്താണെന്നുള്ള പറയത്തുള്ളൂ. സൂര്യ പൊട്ടർ മാത്രമല്ല ഒരു പ്രമുഖ നടന്റെ, തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഒരു സിനിമ കൂടിയിട്ട് ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ഏത് സിനിമയാണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. എന്താണെങ്കിലും ശരി, ഈ സിനിമ മാത്രമല്ല ഒ ടി ടിക്ക് ആയിട്ട് റിലീസിനുള്ളത്, മറ്റ് രണ്ട് വലിയ സിനിമകൾ കൂടെയുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജി ആർ ഗോപിനാഥിന്റെ കഥയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. സുധാ കൊങ്ങരയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. സുധാ കൊങ്ങരയുടെ സെക്കൻഡ് ഡയറക്ടോറിയൽ അപ്രോച്ച് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയുണ്ട് ഈ ഒരു സിനിമയിൽ. ഈ ഒരു സിനിമയിലെ സ്റ്റാർ കാസ്റ്റും വലുതാണ്. ഉർവശി അടക്കമുള്ള മുതിർന്ന താരങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. അപർണ ബാലമുരളി, മലയാളിയായിട്ടുള്ള അപർണയാണ് ഈ ഒരു സിനിമയിൽ സൂര്യയുടെ നായികയായിട്ട് അഭിനയിക്കുന്നത്. ജി വി പ്രകാശിന്റെയാണ് മ്യൂസിക്. ജി വി പ്രകാശിന്റെ ഒരു രക്ഷയുമില്ലാത്ത മ്യൂസിക്കും ബിജിഎം ഒക്കെയാണ്. കാരണം നമ്മൾ ടീസർ വന്നപ്പോ തന്നെ അത് കണ്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിജിഎം ആണ് ഈ ഒരു സിനിമയിൽ. ആ ഒരു മാരാ തീം സോങ് ഒക്കെ അതൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പക്ഷെ എങ്കിലും ഒ ടി ടി വഴിയാണെങ്കിലും നമുക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, രണ്ട് വലിയ തമിഴ് സിനിമകൾ കൂടെ ഒ ടി ടി റിലീസിനായിട്ട് ഒരുങ്ങുന്നുണ്ട്. പുത്തൻ സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.